Hello viewers, welcome to Vikruz Tech. I am your host Vishnu Vikraman. Our today's video is about Windum or a budget mobile phone in the unboxing. Budget and the Yan Desh, Ningalda Gailer, Padina, Mother Pandrandire and Duba very undan the Cholo. Itre Dubek Ningalor mobile purchase, say you know, and undangle. Ningalka e mobile phone wanga. E the mobile phone under Ningal Wang and other OPPO A5 in the 2020 model. Namukapola Amazon available. Yan other than the phone Vedicha Ireno. Idin the unboxing review on Yan in the video Rode, Ningalo Parano. Upon Namuk video like Yaka. അപ്പോൾ നമുക്ക് ഈ ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ₹12,000 ഈ ഫോണിന്റെ വിലയെങ്കിലും നമ്മൾ എസ്ബിഐയുടെ കാർഡ് വെച്ച് ഓർഡർ ചെയ്തതുകൊണ്ട് ₹1000 ഡിസ്കൗണ്ട് കിട്ടി നമുക്ക് ₹11,000 ഈ ഫോൺ കിട്ടിയത് ഈ ഫോൺ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പാക്കിംഗ് ആണ് ഇതിൽ ഒരു പ്ലാസ്റ്റിക് കവർ കോട്ടിംഗ് വെച്ചിട്ടുള്ള പാക്കിംഗ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഞാൻ അൺബോക്സ് ചെയ്ത ഫോണുകളിലൊന്നും ഇത്തരം ഒരു പ്ലാസ്റ്റിക് കവർ കോട്ടിംഗ് ഞാൻ കണ്ടിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൽ അൾട്രാ വൈഡ് ക്വാഡ് ക്യാം വരുന്നുണ്ട് നാല് ക്യാമറകളാണ് അതിൽ അൾട്രാ വൈഡ് വ്യൂവിലും നമുക്ക് ക്യാമറ അവൈലബിൾ ആണ് പിന്നെ 5000 mAh ന്റെ ബാറ്ററിയും അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ആണ് ഈ ഫോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ സ്നാപ്ഡ്രാഗൺ 665 ന്റെ പ്രോസസ്സർ ആണ് ഇതിൽ വരുന്നത് ഒക്ടകോർ പ്രോസസ്സർ ആണ് പിന്നെ ഗെയിം ബൂസ്റ്റും ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡ്യുവൽ സ്പീക്കേഴ്സ് ആണ് വിത്ത് ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ ഏതൊരു ഫോൺ വാങ്ങുന്നെങ്കിലും വളരെയധികം ശ്രദ്ധിച്ച് നോക്കണം ഈ ഫോണിൻ്റെ ബോക്സ് പ്രോപ്പർലി സീൽഡ് ആണോ എന്നുള്ളത് സീൽ ബ്രോക്കൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഫോൺ അക്സെപ്റ്റ് ചെയ്യരുത് അപ്പോൾ തന്നെ അത് റിട്ടേൺ ചെയ്യേണ്ടിയിരിക്കുന്നു തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് ഓപ്പോയുടെ ബ്രാൻഡിങ്ങോട് കൂടിയ ഒരു കവറാണ് അതൊരു ബാക്ക് കവറാണ് അതിലാദ്യം ഇരിക്കുന്നത് അത് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ഡിവൈസ് കാണാൻ സാധിക്കും ഡിവൈസിലും ഓപ്പോയുടെ ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കവറിലാണ് ഡിവൈസ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഡിവൈസിൻ്റെ ചാർജറാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം ഇതിൽ നമുക്കൊരു ഹെഡ്സെറ്റും കൂടി അവർ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അതുപോലെ തന്നെ സി പോർട്ടിൻ്റെ ഒരു കേബിളും കൂടി ഉണ്ട് ഇതിനെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കി നോക്കാം ആദ്യമായി നമ്മുടെ ബാക്ക് കവർ ഈ ബാക്ക് കവർ തുറക്കുമ്പോൾ ആദ്യം ഇരിക്കുന്നത് നമ്മുടെ ഇജക്ടർ പിന്നാണ് ഇതാണ് നമ്മുടെ ഇജക്ടർ പിന്നായിട്ട് വരുന്നത് പിന്നെ വരുന്നത് ഓപ്പോയുടെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട് അതിൽ വാറണ്ടി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഒരു വർഷത്തെ മാനുഫാക്ചറിംഗ് വാറണ്ടിയാണ് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ വാറണ്ടി കാർഡ് ഇനി വരുന്നത് നമ്മുടെ ബാക്ക് കവറാണ് ഈ ബാക്ക് കവർ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അധികം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ബാക്ക് പാനലിനൊക്കെ ഒരസൽ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് ചാർജർ നോക്കാം 5W ചാർജറാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഓപ്പോയുടെ തന്നെ ചാർജറാണ് ഇത് ഫാസ്റ്റ് ചാർജറല്ല നോർമലായിട്ടുള്ള ചാർജറാണ് ഇതിലൊരു സിംഗിൾ USB പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്
അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ള ഡിസൈനാണ്. മാറ്റ് ഫിനിഷിലാണ് ഇത് വരുന്നത്. ഡ്യുവൽ ടോണാണ് ഈ ചാർജറിൽ കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റും ആഷിൻ്റെയും കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ചാർജർ കേബിൾ ഒന്ന് നോക്കാം. സി പോർട്ട് കേബിളാണ് നമുക്കിതിൻ്റെ ചാർജറായിട്ട് വരുന്നത്. നോർമൽ USB ഒരറ്റവും മറ്റേ അറ്റം എന്ന് പറയുന്നത് നമ്മുടെ സി പോർട്ടിൻ്റെ കേബിളാണ് നമുക്കിതിൻ്റെ കൂടെ വരുന്നത്. നമ്മൾ സാധാരണ വേറൊരു ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഹെഡ്സെറ്റ് കിട്ടാറില്ല. പക്ഷേ ഓപ്പോ നമുക്കൊരു ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ആപ്പിളിൻ്റെ മോഡലിലുള്ള ഒരു ഹെഡ്സെറ്റാണ് നമുക്ക് ഇതിൽ ഓപ്പോ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല വൈറ്റ് ഫിനിഷിൽ വരുന്ന ഇയർ പീസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഈ ഹെഡ്സെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൽ വരുന്ന കൺട്രോൾസ് എന്ന് പറയുന്ന കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനുമുള്ള കൺട്രോൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഒരു മൈക്കും അതിൻ്റെ കൂടെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ 3.5mm ജാക്കാണ് ഇതിൻ്റെ കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഡിവൈസ് ഒന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു കവറിലാണ് പാക്ക് ചെയ്ത് വരുന്നത്. നമുക്ക് കവർ ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഡിവൈസിനെ ഒന്ന് കാണാം. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ബാക്ക് പാനലാണ്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ അതുപോലെ തന്നെ മിറർ ഫിനിഷോട് കൂടിയാണ് നമുക്ക് ഇതിൻ്റെ ബാക്ക് പാനൽ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ തട്ടിയൊക്കെ നോക്കി ഗ്ലാസ് ആണോന്ന് അറിയാനായിട്ട് അത്ര നല്ല ഫിനിഷാണ് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് നമുക്ക് ഗോറില്ല ഗ്ലാസ് ആണ് വരുന്നത്. ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സൈഡിലത്തെ ലോക്ക് ബട്ടണിൽ ഒരു ഗ്രീൻ സ്ട്രൈപ്സും നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം വൃത്തിയുള്ള ബാക്ക് പാനലാണ് ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓപ്പോയുടെ ഒരു ബ്രാൻഡിങ്ങും നമുക്ക് അതിൽ കാണാൻ സാധിക്കും. സൈഡ് ബട്ടൺസ് നോക്കുവാണെങ്കിൽ നമുക്ക് വോളിയം അപ്പും വോളിയം ഡൗൺ ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സിം ഇടാനുള്ള സ്ഥലമാണ്. അത് നമുക്ക് സിം ഇജക്ടർ ടൂൾ വെച്ചിട്ട് നമുക്കതിൽ സിം ഇടാൻ സാധിക്കും. പിന്നെ ഇയർ പീസിൻ്റെ അവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചാണ് ഈ ഫോൺ നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്നത്. സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്ക് ബട്ടണിൽ ഒരു ഗ്രീൻ ഫിനിഷിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു സ്പീക്കർ, അതുപോലെ തന്നെ നമ്മുടെ സി പോർട്ട് ചാർജർ, പിന്നെ ഒരു മൈക്കും അതുപോലെ തന്നെ നമ്മുടെ 3.5mm ജാക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഹെഡ്സെറ്റ് പോർട്ടും അവൈലബിൾ ആണ്. ഇതിൽ ഹൈബ്രിഡ് സിമ്മാണ് നമുക്ക് ഇടാൻ സാധിക്കുന്നത്. ഹൈബ്രിഡ് സിം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ട് സിമ്മും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡും നമുക്കിതിൽ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് ക്വാഡ് ക്യാം ആണ് വരുന്നത്. അതായത് 4 ക്യാമറകളും ഒരു ഫ്ലാഷും ഒരു ഫിംഗർ പ്രിൻറ് സെൻസറും നമുക്കിതിൽ അവൈലബിൾ ആണ്. ആ ക്യാം എങ്ങനെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു ഡിസൈനും അവർ ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഗൊറില്ല ഗ്ലാസ് ആണ് നമ്മുടെ ഈ ക്യാമിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓപ്പോ എന്നൊരു ബ്രാൻഡിങ് നമുക്ക് കാണാം. പിന്നെ അവരുടെ ടാഗ് ലൈൻ ആയിട്ട് ഡിസൈൻഡ് ഫോർ എ സീരീസ് എന്നൊരു ടാഗ് ലൈനും നമുക്കതിൽ കാണാൻ സാധിക്കും. ഇനി നമുക്കിതിനെ ഒന്ന് ഓൺ ചെയ്തൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാം. We'll be right back.
നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ, അതായത് ഒരു 1.3 to 1.5 സെക്കൻഡ്സിനുള്ളിൽ ഇത് നമുക്ക് അൺലോക്ക് ആയി കിട്ടും. ഇനി നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് ഡോൾബി അറ്റ്മോസ് സിസ്റ്റമാണെന്നാണ് പറയുന്നത്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു സൗണ്ട് സിസ്റ്റമാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് സെറ്റിംഗ്സിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം. നമുക്കറിയാം ഓപ്പോയുടെ എല്ലാ ഫോണും കളർ ഒ എസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ കളർ ഒ എസ് 6 ആണ് ഇതിൻ്റെ വെർഷൻ. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വെർഷൻ എന്ന് പറയുന്നത് പൈ ആണ്. ഇത് സ്റ്റോക്ക് ഫോണിലെയാണ്, നമുക്കിതിൻ്റെ അപ്ഡേറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിതിൽ ഗെയിം ബൂസ്റ്റിങ്ങിൻ്റെ ഒരു ആപ്പ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ പെർഫോമൻസ്, മൊബൈലിൻ്റെ പെർഫോമൻസ് ഗെയിമിങ്ങിന് വേണ്ടി നമുക്കിതിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും. ഒരു മേജർ അപ്ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. കളർ ഒ എസിൻ്റെയും അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെയും ഒരു അപ്ഡേറ്റ് ആണ്. എന്താണ് അപ്ഡേറ്റിലെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു മേജർ അപ്ഡേറ്റ് ആയിരുന്നു നമുക്ക് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ചേഞ്ചസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ അപ്�േറ്റ് നമ്മുടെ മൊബൈലിനെ അടിമുടി അങ്ങ് മാറ്റിക്കളഞ്ഞു. നമുക്ക് ഇതിൽ കളർ ഓയസ് 7.1 ആണ്, ലേറ്റസ്റ്റ് വെർഷനാണ് നമുക്കിതിൽ ഇപ്പോൾ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ ക്യൂ ആണ് നമുക്കിതിൽ വന്നിട്ടുള്ളത്, ഇപ്പം അപ്ഡേറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഫോൺ എടുക്കുന്നവർ പേടിക്കേണ്ട, എടുക്കുമ്പോൾ ഓൾഡ് വെർഷൻ ആണെങ്കിലും നമുക്ക് ഫസ്റ്റ് അപ്ഡേറ്റിൽ തന്നെ ടോട്ടലി ഇതിനൊരു പുതിയ വെർഷനാക്കി മാറ്റിത്തരുന്നുണ്ട് ഈ അപ്ഡേറ്റിലൂടെ. അപ്പോൾ ഈ ഫോൺ എടുക്കുന്നവർക്ക് ധൈര്യമായി എടുക്കാം, കാരണം അപ്ഡേറ്റിൽ നമുക്ക് എല്ലാം പുതിയതായി ഈ ഫോൺ മാറ്റിത്തരുന്നുണ്ട്. ഇനി നമുക്ക് ക്യാമറയുടെ പ്രത്യേകതകളിലേക്ക് പോവാം. നമുക്കിതിലെ ഫോട്ടോ നോക്കുമ്പോൾ അറിയാം ഇതെല്ലാം നോർമൽ കളറിലാണ് ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നത്. ഇത് വെറുതെ ഒരു ക്ലോസപ്പ് ഷോട്ട് എടുത്തതാണ്. ഇതിൽ ക്ലാരിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു നോർമൽ ഷോട്ടിലെടുത്ത ഇമേജാണ്. അതുപോലെ തന്നെ ഇത് സെയിം ഷോട്ടാണ്, പക്ഷേ വൈഡ് ആംഗിൾ ലെൻസിലെടുത്തതാണ്. ഇതൊരു പോർട്രേറ്റ് മോഡിലെടുത്ത എൻ്റെ അതിസുന്ദരമായ ഒരു ഫോട്ടോയാണ്. ഇതൊരു നോർമൽ ഇമേജാണ്, പോർട്രേറ്റ് മോഡൊന്നും അല്ല, സാധാരണ ഒരു ഫോട്ടോയാണ്. ഇത് കുറഞ്ഞ വെളിച്ചത്തിലെടുത്ത ഒരു ഫോട്ടോയാണ്. ഇത് ബാക്ക് ക്യാമറയുടെ ഒരു വീഡിയോ ആണ്. ഒരു 50% to 70% വരെ ഇതൊരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇത് ഫ്രണ്ട് ക്യാമിൽ എടുത്തതാണ്. ഫ്രണ്ട് ക്യാമിൽ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്, നല്ലൊരു ക്ലാരിറ്റിയാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഇതെൻ്റെ വീട്ടിൽ തന്നെ ഒരു ഫൗണ്ടൻ ആണ്. ഇതിൻ്റെ നോർമൽ ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. അതിൻ്റെ കളർ നമുക്കിതിൽ കാണാൻ സാധിക്കും, നാച്ചുറൽ കളറാണ് നമുക്കിതിൽ കിട്ടുന്നത്. ഇതൊരു സ്ലോമോ വീഡിയോ ആണ്. ഇതൊരു ടൈം ലാപ്സ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ അൺബോക്സിംഗ് റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബാക്കി ടെക്നോളജിയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് വിഷ്ണു വിക്രമൻ ഫ്രം വിക്രൂസ് ടെക്. താങ്ക് യു.